ഗുരുകുലത്തിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സുകളും വീഡിയോസും ആദ്യമേ തന്നെ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ, എന്നിട്ട് ബെൽ ബട്ടൺ അമർത്തൂ. എല്ലാവർക്കും ഗുരുകുലത്തിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും പഠന സംബന്ധമായ സംശയങ്ങളും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കൂ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് ഗ്രേഡ് കമ്പനി കോർപ്പറേഷൻ 2012 കൊല്ലം, കോട്ടയം, കണ്ണൂർ, പാലക്കാട് എന്നീ ജില്ലകളിലേക്കുള്ള പരീക്ഷയുടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഒന്ന്, ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ മഹാരാജാവ്. ഉത്തരം ബി, ശ്രീ ചിത്തിര തിരുനാൾ. ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. രണ്ട്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇത് ആരുടെ സന്ദേശമാണ്? ഉത്തരം ബി, ശ്രീനാരായണ ഗുരു. മൂന്ന്, കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. ഉത്തരം സി, ജോസഫ് മുണ്ടശ്ശേരിയാണ് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. നാല്, സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ. ഉത്തരം ഡി, മാർത്താണ്ഡവർമ്മ. അഞ്ച്, ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തിയ സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ബി, ജി ശങ്കരക്കുറുപ്പ്. ആറ്, കേരളത്തിലെ സാംസ്കാരിക നഗരം. ഉത്തരം സി, തൃശൂരാണ് കേരളത്തിലെ സാംസ്കാരിക നഗരം എന്നറിയപ്പെടുന്നത്. ഏഴ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി. ഓപ്ഷൻസ് കബനി, കുന്തി, പമ്പ, ചാലിയാർ. ഉത്തരം എ, കബനി. എട്ട്, ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രം. ഉത്തരം ബി, തട്ടേക്കാട്. ഒൻപത്, തെക്ക് കോവളം മുതൽ വടക്ക് കാസർഗോഡ് വരെ അറബിക്കടലിൽ സമാന്തരമായി നീളുന്ന പ്രധാന ജലപാത. ഉത്തരം സി, വെസ്റ്റ് കോസ്റ്റ് കനാൽ. കേരളത്തിൽ എത്ര ലോകസഭാ മണ്ഡലങ്ങളുണ്ട്? ഉത്തരം എ, കേരളത്തിൽ 20 ലോകസഭാ മണ്ഡലങ്ങളുണ്ട്. പതിനൊന്ന്, കേരളത്തിലെ ജില്ലകളുടെ എണ്ണം. ഉത്തരം സി, 14. പന്ത്രണ്ട്, കോയമ്പത്തൂരിനെ പാലക്കാടുമായി കൂട്ടിയിണക്കുന്ന ചുരം. ഉത്തരം ബി, പാലക്കാട് ചുരം ആണ് കോയമ്പത്തൂരിനെ പാലക്കാടുമായി ബന്ധിപ്പിക്കുന്നത്. പതിമൂന്ന്, കൊടുങ്ങല്ലൂരിൻ്റെ പഴയ പേര്. ഉത്തരം സി, മുസരീസ് ആണ് കൊടുങ്ങല്ലൂർ എന്നറിയപ്പെട്ടിരുന്നത്. പതിനാല്, കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്. ഉത്തരം സി, 825. പതിനഞ്ച്, പ്രാചീന കേരളത്തിൽ മൃതാവശിഷ്ടങ്ങൾ അടക്കം ചെയ്തിരിക്കുന്നത്. ഉത്തരം സി, നന്നാടികളിൽ. പതിനാറ്, ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥതയുള്ള ഭൂമിയുടെ പേര്. ഉത്തരം എ, ദേവസ്വം. കെ ആർ നാരായണൻ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന കാലഘട്ടം. ഉത്തരം എ, 1997 മുതൽ 2002 വരെ. നമ്മുടെ സംസ്ഥാന പക്ഷി. ഉത്തരം ഡി, വേഴാമ്പൽ. പത്തൊൻപത്, കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം. ഉത്തരം ബി, 1956. ഇരുപത്, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഉത്തരം ഡി, ആനമുടി. ഇരുപത്തിയൊന്ന്, ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഡി, കാസർഗോഡാണ് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇരുപത്തിരണ്ട്, കുണ്ടറ വിളംബരം നടത്തിയതാര്? ഉത്തരം എ, വേലുത്തമ്പി ദളവ. ഇരുപത്തിമൂന്ന്, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി. ഉത്തരം സി, പെരിയാർ. ഇരുപത്തിനാല്,
തൃപ്പടിദാനം ശ്രീ പത്മനാഭസ്വാമിക്ക് സമർപ്പിച്ചതാര്? ഉത്തരം ബി, മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയത്. 25. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഉത്തരം ഓപ്ഷൻ ഡി, പാലക്കാട്. 26. 1969 പാസാക്കിയ ഭൂപരിഷ്കരണ നിയമം ലക്ഷ്യമിട്ടത്? ഉത്തരം സി, ജന്മി സമ്പ്രദായം അവസാനിപ്പിക്കുക. 27. ത്രിതല പഞ്ചായത്ത് സംവിധാനം നിലവിൽ വന്ന വർഷം? ഉത്തരം ബി, 1995. 28. ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്ന വർഷം? ഉത്തരം സി, 1951 ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി നിലവിൽ വന്നത്. 29. പാത്തുമ്മയുടെ ആട് എന്ന കൃതി രചിച്ചതാര്? ഉത്തരം സി, ബഷീർ. 30. കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ? ഉത്തരം ബി, ജ്യോതി വെങ്കിടാചലം. 31. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, കുട്ടനാട്. 32. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെട്ട സ്ഥലം? ഉത്തരം ബി, ആലപ്പുഴ. 33. പ്രായപൂർത്തി വോട്ടവകാശം ലഭിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം? ഉത്തരം ഓപ്ഷൻ ഡി, 18. നിങ്ങൾക്കുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഈ വാട്സപ്പ് നമ്പർ അയക്കാവുന്നതാണ്. 34. 2011 കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി, പെരുമ്പടം ശ്രീധരൻ. 35. കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം ഓപ്ഷൻ ബി, വള്ളത്തോൾ. 36. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഉത്തരം ബി, കെ കേളപ്പൻ. 37. മാമാങ്കം ഏതു നദിയുടെ തീരത്താണ് ആഘോഷിച്ചിരുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം ആഘോഷിച്ചിരുന്നത്. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ എ, കൊച്ചി. 39. 2010 മികച്ച ദേശീയ നടൻ? ഉത്തരം ഓപ്ഷൻ സി, സലീം കുമാർ. 40. ഇപ്പോൾ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ നാണയം? ഉത്തരം ഓപ്ഷൻ ഡി, 50 പൈസ. പരിസ്ഥിതി സംരക്ഷണ ദിനം? ഉത്തരം ഓപ്ഷൻ ഡി, ജൂൺ 5. 42. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? ഉത്തരം ഓപ്ഷൻ എ, EMS. 43. ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ? ഉത്തരം ഓപ്ഷൻ ഡി, KJ യേശുദാസ്. 44. ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ രചയിതാവ്? ഉത്തരം ഓപ്ഷൻ ഡി, രവീന്ദ്രനാഥ ടാഗോർ. 45. കേരളത്തിലെ ഇഞ്ചി ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം? ഉത്തരം ഓപ്ഷൻ ബി, അമ്പലവയൽ. 46. കേരള പരാമർശമുള്ള ആദ്യത്തെ ശിലാരേഖ? ഉത്തരം ഓപ്ഷൻ എ, അശോകൻ്റെ ശിലാരേഖ. 47. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, അയ്യങ്കാളി. 48. മലയാള ഭാഷയുടെ പിതാവ്? ഉത്തരം ഓപ്ഷൻ ഡി, തുഞ്ചത്തെഴുത്തച്ഛൻ. 49. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 2011 ജൂലൈ 15 വിക്ഷേപിച്ച ഉപഗ്രഹത്തിൻ്റെ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ സി, GSAT 12. 50. കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ സി, കണ്ണൂർ. 51. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ 2012? ഉത്തരം ഓപ്ഷൻ എ, KRADHAKRISHNAN. 2017 ISRO ചെയർമാൻ കിരൺ എസ് കുമാറാണ്.